വൈപ്പിനിൽ എൽ ഡി എഫ് ഹാട്രിക് വിജയം നേടുമെന്ന സ്ഥാനാർത്ഥി കെ എൻ ഉണ്ണികൃഷ്ണൻ. ഭരണ തുടർച്ച അനുകൂലമായ തരംഗമാണ് മണ്ഡലത്തിലുള്ളത്. ആഴക്കടൽ കരാർ അടക്കമുള്ള വിവാദങ്ങൾ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല എന്നും ഉണ്ണികൃഷ്ണൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. എറണാകുളം ജില്ലയിൽ സി പി എമ്മിന്റെ ഉറച്ച കോട്ടയാണ് വൈപ്പിൻ മണ്ഡലം. വർഷങ്ങളോളം മുതിർന്ന നേതാവായ എസ് ശർമ്മ പ്രതികരിച്ചിരുന്ന മണ്ഡലം നിലനിർത്താൻ ഇത്തവണ പാർട്ടി നിയോഗിച്ചിരിക്കുന്നത് കെ എൻ ഉണ്ണികൃഷ്ണനെയാണ്. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ? 100% ആത്മവിശ്വാസത്തോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ അവസാനിച്ചതിന് ശേഷം ഞാൻ നിൽക്കുന്നത്. നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്, എങ്ങനെയാണ് ഇന്നത്തെ പ്രചാരണ പരിപാടികളൊക്കെ? നിശബ്ദമായ പ്രചരണത്തിൽ തന്നെയാണ്. ചില പ്രത്യേക കോളനികൾ, വീടുകൾ, വിവിധ സമുദായ സംഘടനാ നേതാക്കന്മാർ, അവരെല്ലാം സന്ദർശിക്കുന്ന പരിപാടിയാണ് പൊതുവിൽ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത്. സാമൂഹ്യഘടന അനുസരിച്ച് ഈ മണ്ഡലത്തിലുള്ള വിവിധ ജനവിഭാഗങ്ങൾ, അവരെ പ്രതിനിധീകരിക്കുന്ന വിവിധ സമുദായ നേതാക്കന്മാർ, മത നേതാക്കന്മാർ, അവരെല്ലാവരും നിരുപാധികമായൊരു പിന്തുണ എന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും എന്നെ നന്നായി അറിയാം. തെരഞ്ഞെടുപ്പിൽ ഫീൽഡ് ചെയ്തതോടുകൂടി വേറെ അപരിചിതത്വമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടിയാണ്. ഇതുവരെ ഒരു അവസരം ഞാൻ കേട്ടിട്ടില്ല വോട്ട് ചെയ്യില്ലെന്നോ എന്തെങ്കിലും തർക്ക പ്രശ്നങ്ങളോ സർക്കാരിനെ കുറിച്ചോ ഒന്നുമില്ല. ഈ തീരദേശം വലിയ തോതിൽ ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലമാണ്, അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇവിടെ എന്തെങ്കിലും സ്വാധീനം ചെലുത്തുന്നുണ്ടോ? ഇല്ല, തീരദേശവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളെന്ന് പറയുന്നത് യു ഡി എഫ് ഉയർത്തിയ വിവാദങ്ങളാണ്. യു ഡി എഫ് എന്ന് പറഞ്ഞാൽ വിവാദങ്ങളുടെ ഒരു വ്യവസായം ആണ്. അതിപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സ്വർണ്ണ കേസ് പോലുള്ള വിവാദങ്ങൾ അവർ ഉയർത്തിയല്ലോ, അതിൻ്റെ എല്ലാം മുന ഒടിഞ്ഞുപോയി. അതേപോലെ തന്നെ മാത്രമാണ് കാണുന്നത്. കാരണം ആഴക്കടൽ മത്സ്യബന്ധനം എന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല യഥാർത്ഥത്തിൽ, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊന്നും മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നമില്ല. തീർച്ചയായും വൈപ്പിനിൽ എൽ ഡി എഫും സ്ഥാനാർത്ഥിയും വലിയൊരു ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ 2 തവണയും എൽ ഡി എഫ് വിജയിച്ച മണ്ഡലം ഇക്കുറിയും നിലനിർത്താൻ ആകുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് എൽ ഡി എഫ്. ക്യാമറമാൻ ടി എസ് സുമേഷിനൊപ്പം ജോജി ജെയിംസ്, മനോരമ ന്യൂസ്.